ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എന്തെന്ത് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു റെസിപ്പി ഉണ്ടാക്കാവേ. ഗോതമ്പ് അട എന്ന് പറയും, അല്ലെങ്കിൽ റൊട്ടി എന്ന് പറയും. അട എന്ന് പറഞ്ഞാൽ ഇല പരത്തുന്നതല്ല, ഇല പരത്തി പുഴുങ്ങിയെടുക്കുന്നതല്ല, ദോശക്കല്ലേ വെച്ച് ചുട്ടെടുക്കുന്നത്. അതിന് ഈ അടയ്ക്ക് വേണ്ട സാധനങ്ങളെ, ഇത് 1/2 കപ്പ് ഗോതമ്പ് പൊടിയുണ്ട്, 1/2 കപ്പ് അരിപ്പൊടി, അത് വറുത്ത അരിപ്പൊടിയാണ്, 1/2 കപ്പ്, 1 കപ്പ് മൈദ, അത്രയും സാധനമാണ്. ഇത് ഗോതമ്പ് പൊടി കൊണ്ട് തന്നെ ഉണ്ടാക്കാവേ. ഞാനിന്ന് ഇത് എല്ലാം ചേർത്തൊന്ന് ഉണ്ടാക്കി നോക്കുവാണേ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ കുറച്ച്, ഇതിപ്പോൾ കുറച്ച് പൊടിയുള്ളതുകൊണ്ട് കുറച്ച് തേങ്ങ എടുക്കുന്നത്. തേങ്ങ അതിനനുസരിച്ച് എടുക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് പൊടിയുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തുള്ളൂ. ഇനി അതിന് ചേർന്ന ഉപ്പ്, പാകത്തിന് ഉപ്പ് ഇത്രയും കൊടുത്ത് ഇത് കുഴച്ചെടുക്കണേ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുഴച്ചെടുക്കണം. ഇതിനകത്ത് പച്ചമുളക്, ഇഞ്ചി, ഉള്ളിയൊക്കെ അരിഞ്ഞിടാം, എരിവ് വേണ്ടവർക്ക്. അല്ലാത്തവർക്ക് ശർക്കര ചെയ്തിട്ട് മധുരം ആയിട്ടും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് വെറുതെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ കോമ്പിനേഷൻ, ഒരു ചമ്മന്തി ഉണ്ട്, അത് കാണിച്ചു തരാവേ. അതായത് ഇതിൻ്റെ കോമ്പിനേഷൻ, ഇതൊക്കെ പണ്ടുള്ള അമ്മമാരും ഒക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കുമായിരിക്കും. ഇതിലിത് കുഴച്ചെടുക്കണം. വെള്ളം ഒരുപാടാവരുത്, അങ്ങനെ കൈ നമ്മൾ പരത്തി കൊടുക്കുന്ന രീതിക്ക് വേണം കുഴച്ചെടുക്കാൻ. ഇനി നമുക്കിത് ചുട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് എണ്ണ വരട്ടിയിട്ട് മാവ് പരത്തി കൊടുക്കണം. ആ മാവ് വെച്ച് ഈ തരുവാകണം, കള്ളു ഇങ്ങനെ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ പരത്തി കൊടുക്കണം. നല്ല കടം കുറച്ച് വെള്ളം കയ്യെ തൊട്ടിട്ട് പരത്തി കൊടുക്കണം. ഇങ്ങനെ വെള്ളം കയ്യെ തൊട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് പരത്തി കൊടുക്കണം. എന്നിട്ട് എണ്ണ പരത്തി ആഴവും പുറമൊക്കെ നന്നായിട്ട് മറിച്ച് തിരിച്ചു വിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് വേകണം, അല്ലെങ്കിൽ അകത്തിപ്പോൾ മാവ് ഇങ്ങനെ പച്ചയായിട്ടിരിക്കും. ഇത്ര പരത്തി കൊടുത്താൽ മതി. റൊട്ടിക്ക് വേണ്ട ചമ്മന്തിക്കുള്ള സാധനങ്ങളാണ് ഈ മുളക്. ഇതുപോലെ ഒന്ന് നമ്മൾ മൂപ്പിച്ചെടുക്കണം, ഇച്ചിരി എണ്ണ ഒഴിച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കണം. മുളക്, വത്തലമുളക്, ഉണക്കമുളക് മൂപ്പിച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തു. 1 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുവാണ്. ഇത് കുറച്ച് ഉള്ളി, അതൊരു 10-15 ഇളം ഉള്ളി ആയാലും കുഴപ്പമില്ല. കുറച്ച് ഉള്ളി പുളി തൊലി പൊളിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് കൈ കൊണ്ട് വേണം പൊട്ടിച്ചെടുക്കാൻ, എന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ടേസ്റ്റ് ഇതിന് തരുള്ളൂ. മിക്സിയിലരയ്ക്കുകയോ അല്ലെങ്കിൽ കല്ലിലരയ്ക്കുകയോ ഒക്കെ ചെയ്താൽ അതിൻ്റെ ടേസ്റ്റ് വേറെയാകും. ഇത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പൊട്ടിച്ചെടുക്കണം. കൈയൊക്കെ നന്നായി കഴുകി നല്ലോണം പൊട്ടിച്ചെടുക്കണം. ഇച്ചിരി ഉപ്പും കൂടെ ഇതിൻ്റെ കൂടെ ഇടണം. ഇച്ചിരി ഉപ്പ് കൊടുക്കുക. ഇത് പച്ചയ്ക്കായി തക്കാളി പൊട്ടിക്കുന്നത്, വേവിച്ച് പൊട്ടിക്കരുത്. വേവിച്ച് പൊട്ടിച്ചാൽ അത് വേറൊരു ടേസ്റ്റാണ്. അത് കാരണം ഇതിങ്ങനെ പച്ചയ്ക്ക് വേണം പൊട്ടിക്കാൻ. നല്ലോണം ഇങ്ങനെ കൈ കൊണ്ട് ഉടച്ച് പൊട്ടിക്കണം. മുളക് നന്നായിട്ട് ഇങ്ങനെ ഒടിയുന്ന രീതിക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്തെടുക്കുക, അടുപ്പിൽ ഇങ്ങനെ നമ്മൾ ചുട്ടെടുക്കുക, മുളക് ചുട്ടെടുക്കുക ചെയ്യണം. അപ്പോൾ ഞാൻ വറുത്തായിട്ടിരിക്കുന്നത് ചുട്ടെടുക്കുക ചെയ്യണം. ഇത് ഉള്ളിയും ഇതും എല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനെ പൊട്ടിക്കണം. എന്നിട്ട് ഇതിൻ്റെ കൂടെ വേണ്ടവർക്ക് നല്ല പുളിയില്ലാത്ത തൈര്, നല്ല പുളിയില്ലാത്ത തൈരും കൂടെ ഒഴിച്ച് ആണിത് കഴിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പുളിയുള്ള തൈര്, അത് കാരണം ഞാനിത് ഒഴിക്കുന്നില്ല. ഇത് മാത്രം ഒഴിച്ച് ഇതിൻ്റെ കൂടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച്, അങ്ങനെ ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. ഞങ്ങളെന്നും സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഇത് കട്ട തേങ്ങാ ചമ്മന്തി കലക്കാതെ നല്ല കട്ടിയായിട്ട് എടുത്താലും ഇതിന് നല്ലതാണ്. പിന്നെ കടലക്കറിയും നല്ലതാണ്. ഈ ചമ്മന്തി ഇങ്ങനെ ഈ പരുവത്തിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇളക്കിയാൽ മതി. ചമ്മന്തി റെഡിയായി.
റൊട്ടി റെഡിയായി കേട്ടോ, നല്ല മൊരിഞ്ഞ റൊട്ടി റെഡിയായി, റൊട്ടിയും ചമ്മന്തിയും റെഡിയായി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.